Namaskaram, JB Junction Lake Swagadam. Uru Adar Love. Itrain Galam, Drigagalam, Uru Cinema Chartajeton Dagumo, Undaganola Sadilla. Yetrio Masanglai, Malayalical Charche in the Cinemiana, Adar Love. Palakarnagal Kundu. Adar Love in the Sambidayan, Omarum, Naiga Noorinum, JB Junction de Vedilatun. JB Junction Lake Windum Swagger. So, eh? Noorinadi went on JB Junction. Omare, on the JB Junction of the Polar, Endamumil Nartia, Wagner and Unum, Tangle Palichik. Cinemil in the Lebikina, Parthen de Vigilam, JB Junction there in the Arna, in the Paradatan Omarboy. Inisha, Padam, Paladubatilum, Pavatilum, Vite, Viliatovi on Daki. I was able to get a little bit of 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 a And if you first advance, you get it. That's what you get. Sabidan and Chesan, the president, get it. Pinde, Pineda being in a first right, our advance on the Derno. Our talking get it. Upon Tangal, Ipon Nirasina. Nirasina, happy. We got a submissra. Ah, I'm gonna worry. Ale. Ah, I smoke. I am an audition. Omarund, of course, Samidayan. Pinne Priya Vairund, Pinne Rosh, where are you? Bakulor and love, and about a Kairinu. Omarum Priya Vairum Roshan, Indre Priya Vairi, Logam Ninjiliti, Loga Prashasti Aibar, Etum Gudale, social media liquid. Asamet, Asinimil, Abinisha, reward Pradesh Road, Asinimil, Kalatu Vecha. I am not sure if I am a starting point. I am a little bit of a language. Priyada screen space kootum avala nayikayakkum pakshe noorinna nalu palay undayirunna athra space undavu film oru urappu nalgi aa parne agar aa urappilana noorinulla manasinte vishamangal maariyathu aa pakshe engilum ethrayo divasangal
മനസ്സ് വിങ്ങി ഏങ്കിലടിച്ച് കരഞ്ഞിട്ടുണ്ട്, തലയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മ തന്നെ എന്നോട് പറയായിരുന്നു, എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കിടന്ന് കിടന്നു, എല്ലാ ടെലിവിഷൻ തുറക്കുമ്പോൾ പ്രിയവായിരുന്നു അവിടെ കണ്ണെടുക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്, നമുക്ക് കണ്ണെടുക്കുന്നു അറിയില്ലേ എന്ന് നൂറൻ ഉമ്മയോട് ചോദിക്കുന്നു. അതിലെനിക്ക് വിഷമം, കാരണം എനിക്കത് അറിയത്തില്ല. അറിയായോന്നല്ലോ, ഇതിപ്പോ അങ്ങ് പഠിക്കലല്ലേ അല്ലേ, ഒരു സംവിധായകൻ ആ കലയെ പഠിപ്പിച്ചല്ലേ. അത് ശരിക്കും സ്പോട്ടിലൊക്കെ പ്രിയനെയും റോഷനെയും കൊണ്ട് ചെയ്യിച്ചതാണ്. ഞാന് കഴിഞ്ഞ ദിവസം അഡാർ ലവ് കണ്ടിരുന്നു. എനിക്ക് പടം ഒത്തിരി ഇഷ്ടമായി, എനിക്ക് മാത്രല്ല ഫാമിലിക്കും ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു മലയാളം സിനിമ, പുതിയ കുട്ടികളെ വെച്ചിട്ട് ചെയ്ത ഒരു സിനിമ, ഇന്റർനാഷണൽ ലെവലില് ഫാൻസിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. അത് മാത്രല്ല, നാല് ലാംഗ്വേജിൽ ഒരേ സമയം റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാലും ദാറ്റ്സ് റിയലി ഗ്രേറ്റ് തിങ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല, ഈ പടത്തിന്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പടം. ആദ്യം ഞാൻ കാണുന്ന ക്ലൈമാക്സ് കുറച്ച് സാഡായിട്ടുള്ള ഒരു എൻഡിങ് ആണ്, പിന്നെ അത് ഹാപ്പി എൻഡിങ് ആക്കി മാറ്റി. അതില് ഒമാർ സാർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഏത് ക്ലൈമാക്സ് ആയിരുന്നു അഡാറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഒമാർ, ഞാൻ ആ ചോദ്യം ഹണി ഹണി റോസ് വളരെ മയത്തിൽ ചോദിച്ച് ചോദിച്ചാൽ കുറച്ച് ഷാർപ്പായിട്ട്. അതായത് ഈ സിനിമ തുടങ്ങിയപ്പോൾ അതിന്റെ പ്രശസ്തി പീക്കിലായി. ഈ പ്രശസ്തിയോടൊപ്പം തന്നെ വിവാദങ്ങളോടൊപ്പം തന്നെ കലാപങ്ങളും പീക്കായി. ഇത് എല്ലാം പീക്കിലേക്ക് വരുവാണ്. ഒമറ് ഒരു വില്ലനായിട്ട് ചില സമയത്ത് അവതരിക്കും, ചിലപ്പോൾ നായകനായിട്ട് അവതരിക്കും, ചിലപ്പോൾ ഒരു ഇരയായിട്ട് അവതരിക്കും. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും ഒമറും വന്നു. ഈ സിനിമയെ ഇട്ട് ഒമറും ഔസേപ്പച്ചനും പ്രിയ വയറും റോഷനും നൂറെല്ലാം കൂടെ ചേർന്ന് ഈ സിനിമയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പിച്ച് ചീന്തി പല രൂപത്തിലും ഭാവത്തിലും അമീബ പോലെ വലിച്ചുവിട്ടു. ശരിയായോ ക്വസ്റ്റ്യൻ? ശരിയായോ? അല്ല, അത് ശരിയായിരുന്നു. കാരണം എന്താ വെച്ചാല്, നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഇതിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഫസ്റ്റ് തന്നെ ഹൈദരാബാദ് ഇപ്പോ പല മലയാളികളും പറഞ്ഞു നമ്മള് അവിടെ എന്തോ കേസ് കൊടുത്ത് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണോ ചോദിച്ചുണ്ട്. യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് റാലി അഗനിസ്റ്റ് മാണിക്യമലരായ പോയി സോങ് അടിച്ച് യൂട്യൂബ് സെർച്ച് ചെയ്യുക, അപ്പൊ കാണാം അവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സുപ്രീം കോർട്ടിൽ വന്നു. ഇതൊന്നും നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല, അത് നമ്മൾ തന്നെ പ്രതീക്ഷിക്കാണ്ടുണ്ടായ ഒരു സംഭവമാണ് ഓരോന്നും. ഇതിപ്പോ ഒരു ഘട്ടത്തിൽ എനിക്ക് ഞാൻ ഇത് പ്രശ്നമൊക്കെ എനിക്ക് ഇത് പോയാൽ മതി എന്നൊക്കെ അങ്ങനെ വരെ ചിന്തിച്ചു പോയി. ആ അങ്ങനെ വരെ നമുക്ക് തോന്നി പോവുക ഇടയ്ക്ക്, അങ്ങനത്തെ കുറെ അവസ്ഥ വന്നിരുന്നു. അല്ല, ഈ സിനിമ പൂർത്തിയാക്കുന്നതിനിടയിൽ തന്നെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ ഒമറിനെതിരെ പരാതി കൊടുക്കുന്നു. ഒമറ് പ്രൊഡ്യൂസറെ മുക്കിയോ? ഇല്ല, മുക്കിയില്ല. അല്ല, ഇതെന്താന്ന് വെച്ചാല് ഈ പാട്ട് ഇത്ര ഹിറ്റായി കഴിഞ്ഞ് ഇതിന്റെ ഡബിങ് ഒക്കെ പോയിപ്പോ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു അതിന്റെ ഒരു ക്വാളിറ്റിയിൽ നമ്മൾ ഇനി ഫിലിം എടുക്കണം. അപ്പൊ പുള്ളി ഔസേപ്പച്ചൻ ഇതൊക്കെ അംഗീകരിച്ചു, ഈ ഡബ് മേടിക്കാൻ വന്നവരും അംഗീകരിച്ചു. അപ്പൊ നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ ഇത് കൊണ്ടുവന്ന് പിന്നെ ഞാൻ പറഞ്ഞ് സ്റ്റോറി ഇപ്പൊ പ്രിയേന നായകനാക്കണം എന്നാണ് ഇവരുടെയൊക്കെ ഡിമാൻഡ്. കാരണം പ്രിയക്കാണല്ലോ ഇപ്പൊ അവിടെ ഹൈപ്പ്, മാർക്കറ്റ് പ്രിയക്കാണ്, പ്രിയക്കാണ് മാർക്കറ്റ്. അപ്പൊ ഇവര് പ്രിയനെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഔസേപ്പച്ചന്റെ അടുത്ത് പറഞ്ഞു ചെയ്യാം എന്ന് ഞാൻ ആദ്യം അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് നൂറിനാകെ വിഷമമൊക്കെ ആയിട്ട് ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി നൂറിനും ഷൂട്ടിനൊക്കെ വന്ന് ഷൂട്ടൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രിപ്റ്റ് അപ്പൊ സ്പോട്ടിൽ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ പടത്തിന്റെ ബേസിക് തീം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഭയങ്കര ഫ്രണ്ട്സായി പോണ രണ്ട് കുട്ടികൾ ക്ലാസ് കഴിയണ ലാസ്റ്റ് ഡേ അവരെ പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ച് ഇവർ കൊല്ലപ്പെടുന്നതാണ്. ഇവരെ പ്രണയം തുറന്നു പറയാൻ പറ്റണില്ല. അപ്പോൾ ആ തീമിലേക്ക് ഒരിക്കലും ഈ പ്രിയേനെ വെക്കാൻ പറ്റണില്ല. കാരണം പ്രിയയുടെ വൈറലായ സീൻ ആ പാട്ട് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഫ്രഷേഴ്സ് ഡേ. അപ്പൊ തന്നെ ഇവള് റോഷനായിട്ട് ഒരു ഇഷ്ടത്തിലാവണുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഒരിക്കലും ഇത് ക്ലൈമാക്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല എന്ത് ചിന്തിച്ചിട്ടും. അപ്പൊ ഞാൻ ഔസേപ്പച്ചന്റെ അടുത്ത് പറഞ്ഞു ഔസേപ്പച്ച നമുക്ക് നൂറിനെ സെക്കൻഡ് ഹാഫിലേക്ക് പ്ലേസ് ചെയ്തിടാം, അപ്പൊ ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറി ആക്കി പിടിക്കാന്ന് പറഞ്ഞു. ഔസേപ്പച്ചൻ ഓക്കെ പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തെലുങ്ക് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വന്ന് ആകെ പ്രശ്നമായി. അവര് പറഞ്ഞു പ്രിയ തന്നെ വേണം,
എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് നടക്കില്ല, ഇങ്ങനെ അത് പ്രശ്നമാണ്, കഥയൊക്കെ ആകെ പ്രശ്നമാവും, ഭയങ്കര പ്ലെയിൻ ആയി പോകും ഫിലിം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഔസേപ്പ് അച്ഛനും സ്വാഭാവികമായിട്ട് ഔസേപ്പ് അച്ഛന്റെ ഇതിൽ പ്രശ്നം അവരുടെ കൂടി ഔസേപ്പ് അച്ഛന്റെ ഒമറിന്റെ അഭിപ്രായ പ്രകാരം സിനിമ എന്ന കലയെ ഉപേക്ഷിച്ച് പിന്നെ കറൻസിക്ക് പുറകെ പോയി എന്നാണോ പറയുന്നത്? അല്ല, നിർമ്മാതാക്കളെ എല്ലാവരും അങ്ങനെയുള്ള അവര് അങ്ങനെ പറയാൻ പറ്റില്ല. പല നിർമ്മാതാക്കളെ എല്ലാവരും പ്രാഥമികമായിട്ട് ഫസ്റ്റ് എല്ലാവരും പൈസ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം. അഥവാ ഇപ്പോൾ പിന്നെ ഔസേപ്പത്തിന് ഒരു ഫോർമുല വെക്കുമായിരുന്നു, അതായത് ഈ കിട്ടുന്ന മറ്റു ഭാഷകളിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ഇന്നൊരു വീതം ഒമറിനുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒമർ അവനെ വാശി പിടിക്കുമായിരുന്നു. അല്ല, ഇത് ഈ പ്രിയേന നായികയാക്കാന്ന് പറഞ്ഞപ്പോ എനിക്കുണ്ടായിരുന്നു, പിന്നെ പ്രിയേന നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോഴാണ് എനിക്ക് അങ്ങനെയാണ് വഴക്കുണ്ടാവുന്നത്. എന്റെ പ്രോഫിറ്റ് ഇത് ഈ ഡബ് റേറ്റ് ഒക്കെ എനിക്ക് പറഞ്ഞിരുന്നു പോണത് അങ്ങനെയാണ്. ഓ, അങ്ങനെയാണ്. നിങ്ങളുടെ ഈ കലാപത്തിലൂടെയാണ് ഒമറിന് നഷ്ടപ്പെടുന്നത്? അതെ അതെ. അങ്ങനെ ഔസേപ്പച്ചന്റെ ഒമറിനെ കമത്തി എന്നാണോ പറഞ്ഞു വരുന്നത് ഇപ്പോ? അല്ല, ഔസേപ്പച്ചൻ കമഴ്ത്തി എന്നല്ല, അത് മൊത്തത്തില് അങ്ങനെ ആയിപ്പോയോ, ഓരോന്നിനും ഓരോ വിധി ഉണ്ടല്ലോ. നമ്മൾ കവർന്നു പോയി. പിന്നെ ഔസേപ്പച്ചൻ ആദ്യം പറഞ്ഞ ബഡ്ജറ്റിനേക്കാളും നല്ല ബഡ്ജറ്റും വ്യത്യാസം വന്നു. ഇതൊരു വളരെ ചെറിയൊരു പടമല്ലായിരുന്നു? ആ, ആദ്യം ഒരു 2.5 കോടി രൂപ ബഡ്ജറ്റിൽ തുടങ്ങിയ പടമാണ്, പിന്നെ അത് 5 കോടി രൂപ അഞ്ചു കോടിയിൽ അവസാനിച്ചു. ആ 5 കോടി ഒമറിന്റെ ദൂർത്തുകാരനാണെന്നാണല്ലോ ആൾക്കാർ പറയുന്നത്. അല്ല, അത് അങ്ങനെയല്ല, കാരണം ഒന്നാമതൊക്കെ പുതിയ കുട്ടികളാണ്. അപ്പൊ ഈ നമ്മൾ ഈ 4 ലാംഗ്വേജിലൊക്കെ പോകുമ്പോ ഒരു പെർഫെക്ഷൻ, കുറച്ചും കൂടി പെർഫെക്ഷൻ വേണം. ടൈം എടുത്ത് ഷൂട്ട്, അതായത് 22-23 റോഷനും നൂറിനും കൊല്ലപ്പെടുന്നതായിരുന്നു ക്ലൈമാക്സ്, ഫസ്റ്റത്തെ ക്ലൈമാക്സ്. ശരിക്കും ഏറ്റവും നല്ല ക്ലൈമാക്സും അത് തന്നെയാണ്. പക്ഷെ ഓഡിയൻസിന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഫുൾ ഹാപ്പി ആയി വന്നിട്ട് ഒറ്റയടിക്ക് സാഡ് അടിച്ച് ഭയങ്കര ഡാർക്ക് മൂഡായി പോയി. അപ്പൊ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ പടം പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മലയാളികളിൽ തന്നെയല്ല, ഇപ്പൊ മുന്നത്തെ എന്റെ 2 പടം ഭയങ്കര കോമഡി പടം, ഫുൾ ഹാപ്പി മൂഡ് പോയി, ഹാപ്പി എൻഡിങ്. അപ്പൊ പിള്ളേർക്കാണെങ്കിൽ ഇവിടുത്തെ ഓഡിയൻസിന് അത് ഭയങ്കരമായിട്ട് പ്രശ്നമായി. തെലുങ്കിലായാലും വലിയ പ്രശ്നമായി, തെലുങ്കന്മാര് വിളിക്കണു ആ ക്ലൈമാക്സ് മാറ്റുക, അല്ലെങ്കിൽ അവരതിന് മുന്നേ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് അവിടെ ഫിലിം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു, എന്നാ ഓക്കെ, ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ആവശ്യപ്രകാരം വേണമെങ്കിൽ എന്തായാലും ഞാൻ ഇത്ര ബുദ്ധിമുട്ടി, ഇനിയിപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ തല്ലുകൂടണില്ല, ഇത് ഞാൻ ഓക്കെ ചെയ്തുതരാം. വ്യത്യാസം സിനിമയ്ക്ക് തെലുങ്കിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു, ഭയങ്കര ഗുണം ചെയ്തു. മലയാളത്തിലോ? മലയാളത്തിൽ അപ്പോഴത്തേനും പ്രിന്റ് പൈറസി ഭയങ്കരമായിട്ട് ബാധിച്ചു. ഫസ്റ്റ് ഷോ കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു 1 മണിയാകുമ്പോഴത്തേനും ടെലിഗ്രാമിൽ കൂടെ ഫുൾ ഫിലിം വന്നു. അതുകൊണ്ട് ക്ലൈമാക്സ് മാറ്റിയതിന്റെ ഒരു പ്രയോജനവും കിട്ടിയിട്ടില്ല. ആ, ചെറുതായിട്ട് കിട്ടിയെന്ന് പറയാം. ഇപ്പൊ പുതിയ ക്ലൈമാക്സ് വന്നപ്പോഴത്തേനും ആ പിള്ളേര് കംപ്ലീറ്റ് ന്യൂ ക്ലൈമാക്സ് വന്ന് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് അപ്പൊ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത്. എനിക്ക് ഒമർഖാനോട് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പൊ അഡാർ ലവലും പുതിയ പിള്ളേരാണ്, അരുൺചേട്ടൻ ഒഴിച്ച് നോക്കുവാണെങ്കിൽ ബാക്കി ആർക്കും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇപ്പൊ പല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, ഇത് കാസ്റ്റിങ്ങിന്റെ കാര്യത്തിലായാലും എല്ലാ രീതിയിലും. അപ്പോ എപ്പോഴെങ്കിലും ഇവരാരും വേണ്ടായിരുന്നു, നല്ല ആർട്ടിസ്റ്റുകളെ വെച്ച് ഈ പടം ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ചോദ്യമാണ്. അല്ല, അത് നമുക്ക് തോന്നും ഇടയ്ക്ക്, കാരണം ഈ പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രഷർ വരുമ്പോ, പിന്നെ അതേപോലെ ഈ ഓഡീഷന് വന്നിട്ട് കിട്ടാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ ഇവര് ഇപ്പൊ ഇതിന്റെ ഓഡീഷന്റെ യൂട്യൂബ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് റെക്കോർഡായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഓഡീഷൻ കാസ്റ്റിംഗ് കോള് ഇട്ടു, 3500 പിള്ളേരെ കണ്ട വന്നു ഓഡീഷൻ. അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു 8-9 പിള്ളേരെ സെലക്ട് ചെയ്ത്. അപ്പൊ കിട്ടാത്തവരൊക്കെ ശത്രുക്കളായി, കിട്ടിയവർക്ക് ഹാപ്പി, കിട്ടാത്തവർക്ക് അവരെ പറഞ്ഞിട്ട് അവര് തിരുവനന്തപുരം, കണ്ണൂര്, കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ. എന്തായി, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ പുതുമുഖങ്ങളെ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കുന്ന രീതി, പുതിയ കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന രീതി, അതൊക്കെ അതിനെപ്പറ്റിയാണ് എനിക്ക്. അടുത്ത പടത്തിൽ എങ്ങനെയായിരിക്കും ഓഡീഷൻ? കാരണം ഹാപ്പി വെഡിങ്ങില് വേറൊരു രീതിയിലായിരുന്നു, അതിലൂടെ സിനിമയിലേക്ക് വരാൻ പറ്റിയ ഒരാളാണ് ഞാൻ, പിന്നെ പല ആർട്ടിസ്റ്റുകൾ, പിന്നെ ചങ്സിൽ വേറൊരു രീതിയായിരുന്നു, അഡാർ ലെവലിൽ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഓഡീഷൻ ആയിരുന്നു. അപ്പൊ ഈ ഓഡീഷനിൽ വന്ന 4000 കുട്ടികൾ എന്തോ ഓഡീഷനിൽ വന്നു തോന്നുന്നു, അതിനകത്ത് 11 പേർക്കാണ് ആകെ സെലക്ഷൻ ആയത്. അപ്പൊ കിട്ടാത്തവർക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ടാവൂലേ? അത് നിങ്ങൾക്ക് ഒരു ശത്രുപരമായിട്ടുള്ള ഒരു വികാരം വന്നിട്ടുണ്ടോ അവിടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അവർക്കെല്ലാവർക്കും ചെറിയൊരു ദേഷ്യം ഉള്ളത് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്ത് പടം ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഡീഗ്രേഡിങ് നടന്നത് അവരിൽ നിന്ന് ഒരുപാട് പേര് വന്നു, പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പം അടുത്ത പടത്തിൻ്റെ ഓഡീഷൻ ഓപ്പൺ ഓഡീഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് ചോദിക്കാറ്.
അത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് റിലീസിന് മുന്നേ മനസ്സിലായി. ഈ ഓഡീഷൻ വന്നപ്പോ പല കുട്ടികളും വന്നിട്ട് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യുക, നിങ്ങള് നീ തെരഞ്ഞെടുത്ത പിള്ളേരുടെ അഭിനയൊക്കെ ഒന്ന് ഞങ്ങള് കാണട്ടടാ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കമന്റ്സും പരിപാടികളൊക്കെ വന്നു. അപ്പൊ അതൊരു പാരയായിട്ടാ വന്നത്. ആ അതെ അതെ, സിനിമക്കെതിരെ 3000 ചാവേറുകളെ സൃഷ്ടിച്ചു വിട്ടു അല്ലേ? അല്ല എല്ലാവരും അല്ല, ഒരു പകുതി കുറെ കുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടാവും. നൂറിന്റെ ഈ ഈ സിനിമയുടെ ഒരുപക്ഷെ നൂറെന്നുള്ള ആക്ട്രസിന് ഒരുപാട് അവസരം ഈ സിനിമ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പ്രിയ വാര്യർ മാത്രമാണ് ഒരു ബെനിഫിഷ്യറി എന്നുള്ള ഒരു ഇമ്പ്രഷൻ ആയിരുന്നു ആദ്യം. പക്ഷെ പിന്നീട് രണ്ടാം ഘട്ടം വന്നപ്പോഴേക്കും നൂറിനും കൂടി ഒരുപക്ഷെ തിളങ്ങി. അപ്പം ആദ്യം ഉണ്ടായിരുന്ന കാറും കോളും ഒക്കെ നീങ്ങി നൂറിനുള്ള ഒരു നടിയുടെ ഒരു ഉദയമാണ് ഒരുപക്ഷെ ഈ സിനിമ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയയ്ക്ക് ആദ്യം കിട്ടിയ ഹൈപ്പ് ഉണ്ട്, പക്ഷെ പിന്നീട് സിനിമ ഇറങ്ങിയ ശേഷമൊന്നും പ്രിയക്കൊരു ഹൈപ്പ് ഉണ്ടെന്ന് പറയാൻ വന്നിട്ടില്ല. മാത്രമല്ല ഒരുപാട് പേരുടെ വിമർശനങ്ങളും ഒരുപാട് ഹേറ്റ്രഡും കൂടി ആ കുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രിയ വാര്യർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ വെറുപ്പിൻ്റെ ഗുണഭോക്താവായി നൂറിൻ മാറി എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ പ്രിയയെ ഒന്ന് ചെറുതാക്കാൻ നൂറിനെ ഒന്ന് പൊക്കി ആൾക്കാർ. നൂറിന് ശ്രദ്ധിച്ചോ? അത് കുറച്ചുപേര് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അതിപ്പോ അതിപ്പോ ഞാനാണെങ്കിൽ തന്നെ ആണെങ്കിലും ഒരാളെ ദൈവം മറ്റൊരാളെ താഴ്ത്തിട്ട് ഒരാളെ പൊക്കുക എന്നുള്ളത് നോർമൽ തിങ് ആണല്ലോ. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉണ്ട്, ഒരു ബെനിഫിഷ്യറി ആയിട്ട് വന്നിട്ടുണ്ട്. ആ കുറച്ച് മൊത്തത്തിലല്ല, കുറച്ച് ശതമാനം മാത്രം. സിനിമ മുഴുവൻ അവരുടെ ഒരു മായാജാലത്തിലെങ്കിലും മുങ്ങിപ്പോകുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ആദ്യം അതായത് ഈ പ്രശ്നം നടക്കുന്ന സമയത്തൊക്കെ മുങ്ങിപ്പോവുന്നല്ല, എന്റെ എല്ലാം ഞാൻ ഇതിലോട്ട് വേണ്ടി വന്നതാണ്. അപ്പോ ഇനി എനിക്കൊന്നും ഇല്ല എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമം ഫസ്റ്റ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇക്ക പറഞ്ഞാണൊക്കെ എല്ലാവർക്കും കൂടാണ് എന്റെ ബെനിഫിറ്റ് എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എനിക്ക് കിട്ടണ നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ട് നല്ലൊരു ക്യാരക്ടർ കൊണ്ടുപോകാൻ സാധിച്ചു. അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരുന്നു. നൂറിന്റെ ഈ വിഷമം കണ്ടിട്ടാണോ അവരെ ഈ സെക്കൻഡ് പിന്നെ പാട്ടില് തിരുത്തലുകൾ നടത്തി? അല്ലല്ല, വിഷമത്തിന്റെ അല്ല, അതായത് ഒരാളുടെ വിഷമത്തിന് വേണ്ടിട്ട് സിനിമ അങ്ങനെ നോക്കിട്ട്. ഈ സിനിമ പല രൂപത്തിലും തെലുങ്കൻ അങ്ങോട്ട് വലിച്ചു, ഇങ്ങോട്ട് വലിച്ചു, ഹിന്ദിക്കാരനെ ഇങ്ങോട്ട് വലിച്ചു, നൂറിന് ഇപ്പുറത്തേക്ക് വലിച്ചു, പ്രിയ അപ്പുറത്തേക്ക് വലിച്ചു. പക്ഷെ കഥ ഇതാണ് അതിന്റെ രസം. ഇപ്പോഴുള്ള കഥയാണ് രസം. രസം എല്ലാവരും പടം കണ്ടിട്ട് എല്ലാവരും പറഞ്ഞ നൂറിന്റെ ആ ഒരു പോർഷനാണ് അടിപൊളിയായി എന്നാണ് സിനിമ കണ്ട് നമുക്ക് കിട്ടുന്ന റിവ്യൂ. നൂറിന് എന്താ തോന്നിയത്? നൂറിന് ഈ പറഞ്ഞ റോഷൻ, പ്രിയ, നൂറിൻ ഈ മൂന്ന് പേര് വെച്ച് കഴിയുമ്പോൾ നൂറിനെന്നുള്ള ഒരു എന്താ പറയാ ഒരു സിനിമാ നിരീക്ഷക, ആസ്വാദക എത്ര മാർക്ക് ഓരോരുത്തർ കൊടുക്ക? എനിക്ക് ഒരു പോയിന്റും കൂടി കൊടുക്കാം. ഓക്കേ, അവ രണ്ടുപേരും ഈ ചോദ്യം വന്നപ്പോ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഇവർക്ക് ഒരു സപ്പോസ് ഇതേ ചോദ്യം ഞാൻ ഒമറിനോട് ചോദിക്കുകയാണെങ്കിൽ 1 to 10 സ്കെയിലിൽ എനിക്ക് തോന്നിയത് റോഷനാ കുറച്ചും കൂടി പ്രിയനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ പ്രിയ വാര്യർക്ക് എത്ര വോട്ട്? പ്രിയ വാര്യർക്ക് 5, റോഷന് ഒരു 6, നൂറിന് 7 കൊടുക്കും. ഞാൻ പറഞ്ഞല്ല പടം കണ്ട് ഓഡിയൻസിന്റെ റിവ്യൂ അല്ല, ഞാൻ ഫസ്റ്റ് നമ്മളൊരു മാർക്ക് ഇട്ടാലും ഓഡിയൻസ് തരുന്ന മാർക്കാണല്ലോ. നീ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ക്ലൈമാക്സിൽ അഭിനയിച്ചത്. ഒത്തിരി ഇടിയും തൊഴിയും ദേഹമൊക്കെ ഒത്തിരി പരിക്കൊക്കെ പറ്റി. അപ്പോ ഇപ്പൊ നൂറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്, എല്ലാവർക്കും എന്തുവാ ഭയങ്കര ലെവലിലെത്തി നൂറ്. അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഇങ്ങനൊന്നും ആയിരുന്നില്ലായിരുന്നെങ്കിൽ എന്തോ ആയിരിക്കും നിന്റെ റിയാക്ഷൻ? അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓക്കെ പറയുന്ന ഷോട്ട് റീടേക്ക് ഒക്കെ എടുക്കുമ്പോഴെല്ലാം പാറയിൽ വീഴുക അല്ലെങ്കിൽ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കുറേ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ല ഞാനാണെങ്കിലും റോഷനാണെങ്കിലും അങ്ങനെ ആയിരുന്നു ചെയ്തത്. നമുക്കറിയില്ലല്ലോ, റീടേക്ക് ആണെങ്കിലും വീണ്ടും റിഹേഴ്സൽ ആണെങ്കിലും എല്ലാം ഫുള്ള് ഓവറായി എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ
ഒരുപക്ഷേ അക്സെപ്റ്റ് ആയില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊന്നും ആയില്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് വിഷമാവും, പഠിക്കാൻ പോവും. സിനിമാഭിനയം നിർത്തുമായിരുന്നു? ചിലപ്പോ നിർത്തിയാണ്, ചിലപ്പോ നിർത്തിയാണ്. ഇപ്പോൾ കൂടുതൽ റോളുകൾ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നു? നല്ല നല്ല കഥാപാത്രം കിട്ടണമെന്ന്. ഒരു കഥാപാത്രം ഓൾറെഡി പിന്നെ ഒമർ വെച്ച് നീട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഇല്ലേ? ഒമർ കൂടെ കൺഫേം ആയിട്ടില്ല, എന്റെ ഡിസ്കഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒമറിന് ജീവിതത്തിൽ പല അബദ്ധങ്ങളും പിന്നിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെ ഒരുപാട് അബദ്ധങ്ങൾ ആവർത്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു ആപത്തം കാണിച്ചു തരട്ടെ, വരട്ടെ. ഒമറാണ് നമുക്കൊരു ശരണം. ഒമറിനെ വിട്ട് വേറൊരുവായിട്ട് ഇപ്പം കച്ചവടം ഉറപ്പിച്ചോ? ഇല്ല, ഒമർക്ക് പറഞ്ഞ അപ്പുറത്തേക്ക് ഇല്ല. ഇനി അത്ര തന്നെ, ഇത് നമുക്ക് എഴുതി വെക്കട്ടെ, ഇത് എഴുതി വെക്കണം. ഇവിടെ ഒമറിന് ഒട്ടും വിശ്വാസമില്ല. എന്റെ കാരണം ശരിക്കും പറഞ്ഞ പല വീട്ടിലും മലയാളം എഴുതി വെക്കാം. ഇനി ഒമർക്ക് പറഞ്ഞതുപോലെ ചെയ്യുള്ളൂ. പക്ഷെ പ്രിയ അതൊന്നും പറയാൻ തയ്യാറല്ല. ഞാൻ എല്ലായിടത്തും ചോദിച്ചിട്ടുള്ളടത്ത് എല്ലായിടത്തും എല്ലായിടത്ത് കൊറേ പേര് ചോദിച്ചു. ഞാൻ ഡൗട്ട് ഇല്ല, അത് പറഞ്ഞ ഒമർക്കടെ മൂവിനെ ചെയ്യുള്ളൂ. ഒമർക്ക് ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കേസാണോ? അല്ല, വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളെയൊന്നും അങ്ങനെ നമ്പാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. എന്തായാലും നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ലൈബ്രറിയിൽ പ്രിസർവ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഒമറെ എന്നോട് ചോദിച്ചോളുക, പുറത്തേക്ക് വിടുന്നതാണ്. ഒമറെ ആ ചോദ്യം ചോദിക്കുന്നത് എനിക്കൊരു പ്രമോണിഷ് ഉണ്ടായിരുന്നു. നോക്ക്, ആ ചോദ്യം കൃത്യമായിരുന്നു. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രമല്ല ഇത് നമ്മൾ പ്രിസർവ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഒമറിനും എന്തോ ഒരു മുൻവിധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തോന്നലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പിള്ളേരുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലല്ലോ? ഇല്ല, പ്രിയനായിട്ട് യാതൊരു ബന്ധമില്ല. പ്രിയായിട്ടൊരു ബന്ധമില്ല. കട്ട വഴക്കാണ്. വഴക്കല്ല, ബന്ധമില്ല. ആണല്ലോ, സിനിമയില് മാത്രം ഒമർക്ക് പറയുന്ന പോലെയാണ് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത്, ഒമർക്ക് പറയുന്ന പോലെയാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ രണ്ടാൾക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. റോഷനായിട്ട് കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഉണ്ട്. പക്ഷെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ആ പയ്യനെ വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞ പയ്യൻ എന്തെല്ലാം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. റോഷനെ അറിയിച്ചു പോലുമില്ല. ഫസ്റ്റ് ഡേയില് സിനിമ കാണാൻ പലരെയും കൊണ്ടുപോയപ്പോൾ ആ പയ്യനെ കൊണ്ടുപോയില്ല എന്നും പറയുന്നുണ്ടല്ലോ. അല്ല, കണക്ഷൻ ഉണ്ട്, പക്ഷെ അത്ര പഴയ ടച്ചില്ല. എന്നെ വിളിക്കാറില്ല. എന്നെ സ്വാഭാവികമായിട്ട് എന്നെ ഇപ്പൊ ബാക്കിയെല്ലാവരും എന്നെ ഇവിടെ വിളിച്ചിട്ടാണ് ചോദിച്ചത് എവിടെയാണ് ഷോ കാണുന്നത്. കാരണം നമുക്ക് ഇപ്പൊ ഇവരെ വിളിക്കില്ലല്ലോ, നമുക്ക് റിലീസിന്റെ അന്ന് കുറെ ടെൻഷൻസ് ഉണ്ടാവും. അവൻ എന്നെ വിളിച്ചില്ല, ബാക്കി ഇവരെല്ലാവരും എന്നെ വിളിച്ച് അവിടെ ഷോ കാണണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ എങ്ങനെ അറിയുന്നത്. കള്ളം പറയുന്നത് ഞാൻ ആദ്യേ. ഒമർ ദുബായില് ഒമർ അവിടെ പറയുന്ന വാക്കുകളും അവിടെ ആരുടെ കൂടെയാണ് ഉണ്ടായിരുന്നതെന്നും എവിടെ എന്തൊക്കെയാണെന്നോ പോലും എനിക്കറിയാതെ മുഴുവൻ പറയണേ. ഞാൻ വേണ്ട വേണ്ട വേണ്ട. അതുകൊണ്ട് ഒമറെ ഈ രണ്ട് പിള്ളേരെ ഒമറിനെ കൈവിട്ട് പോയി അതിന് സംശയമില്ല. റോഷനുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇപ്പം പ്രിയക്ക് പിന്നെ ഒരുപക്ഷെ ഒമറെന്ന് കേൾക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ രോഷം വരുന്നത്. എവിടെയാണ് നിങ്ങൾ തമ്മിലുള്ള മിസ്മാച്ച് ഉണ്ടായത്? അല്ല, അത് ഈ നൂറിന്റെ ക്യാരക്ടറിന്റെ റോൾ കൂടി ഇപ്പൊ മുതല് അന്ന് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പ്രശ്നം തുടങ്ങിയ പിന്നെ പ്രശ്നം പ്രശ്നമാണ്. അപ്പൊ പ്രിയ വഴക്കായി. ആ പിന്നെ പ്രിയ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് അങ്ങനെ പ്രൊഡ്യൂസർ സൈഡിലേക്ക് മാറി. അല്ല, പിന്നെ അങ്ങനെയൊക്കെയാണ് ആകെ പ്രശ്നങ്ങളും ഇതൊക്കെ തുടങ്ങുന്നു. സംവിധായകൻ പറഞ്ഞാ കേൾക്കണം, അല്ലെങ്കിൽ സംവിധായകൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ അതിന്റെ കറക്റ്റ് സെൻസിൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഞാനൊരു കാര്യം ഒറ്റ തവണ പറഞ്ഞു അത് കറക്റ്റ് അതിന്റെ ഒരു സെൻസിൽ എടുത്തില്ലേ പിന്നെ ഞാൻ മൈൻഡ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമ്മുടെ രീതിക്ക് എടുക്കാൻ പറ്റാത്തൊരു നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നമ്മള് അതായത് എന്താ പറയാ, ഞാൻ പറഞ്ഞു കൊടുക്കണത് എന്തെങ്കിലും മോശമാക്കാനാണോ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണേന്നൊക്കെ തിങ്ക് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഡബ് ചെയ്യുമ്പോ അങ്ങനെ ഡബ് ചെയ്യല്ലേ, ഈ രീതിയിൽ ഡബ് ചെയ്യുന്ന പറയുമ്പോ ആ രീതിക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് ടോക്കുകൾ കേട്ടു തുടങ്ങി. ഞാൻ എന്തോ മോശമാക്കാൻ നോക്കിയെന്നൊക്കെ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഒമർ എന്തെല്ലാം അക്കുപരീക്ഷകളെയാണ് ഒമർ ഈ സിനിമയിൽ കൂടെ നേരിട്ടത്? മാത്രമല്ല ഈ നൂറിനാണെങ്കിൽ വേറൊരു കാര്യം, ഈ സിനിമയിൽ അഭിനയിക്കുന്നവര് തമ്മിലുള്ള ഒരു സാധാരണ ഒരു സിനിമയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവരൊക്കെ തമ്മിൽ തിക് ഫ്രണ്ട്സ് ആവും. ഇത് നേരെ തിരിച്ചാണ്.
സിനിമ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന സൗഹൃദം മുഴുവൻ അവസാനിച്ച് ശത്രുക്കളായി. സിനിമയുടെ ആദ്യ സോങ് മാണിക്യമലരായ ഭൂവി എന്ന സോങ് റിലീസായി. ആ സോങ്ങിന്റെ സമയത്ത് പ്രിയാവാരൻ ഒബ്വിയസ്ലി ഹിറ്റായി. ഇതേ ജെ ബി ജംഗ്ഷനിൽ പ്രിയാവാരനെ കൊണ്ട് ഉമർക്ക വന്നിരിക്കുന്നു. അങ്ങനെ പ്രൊഡ്യൂസറായിട്ട് കഥ മാറ്റുന്നതിന്റെ ഡിസ്കഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ നൂറിന്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു തോന്നിയിരുന്നത്, അല്ലെങ്കിൽ നൂറിൻ എന്ന വ്യക്തി എന്തായിരുന്നു ആ സമയത്ത് മനസ്സുകൊണ്ട് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള. അത് കൂടാണ്ട് തന്നെ ഇപ്പോ സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴും അന്ന് അനൗൺസ് ചെയ്ത അതേ വ്യക്തി തന്നെയാണ് സിനിമയിലെ നായിക എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അപ്പോ ഇപ്പോ മനസ്സിൽ എന്താണ് തോന്നുന്നത്, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ഉറപ്പായിട്ട് അറിയാം ഒമറും പ്രിയ വയറിനും റോഷനും കൂടി പങ്കെടുത്ത ജെ ബി ജംഗ്ഷൻ നൂറിൽ കണ്ടിട്ടുണ്ടാവില്ല. ഒരുവട്ടമല്ല, പലതവണ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ എടുത്തുവെച്ച് റിലീസിന് മുന്നേ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അത് കാണുന്തോറും രക്തസമ്മർദ്ദം ഇങ്ങനെ, അല്ല ഇപ്പഴൊന്ന് നോക്കുമ്പോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ല. അന്ന് ടിവിയിൽ കാണുന്ന സമയത്ത് ഞാൻ കൂടുതലും വിഷമല്ല, ഇവര് പറയുന്ന കാര്യങ്ങളെ കേൾക്കുമായിരുന്നു. അപ്പോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പം എന്താണെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം, ഇതിപ്പോ എന്റെ എനിക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമയിലപ്പൊ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. ഞാനും കൂടി ഇരിക്കേണ്ട ഒരു സോഫയിൽ ഇല്ല, അങ്ങനൊന്നും തോന്നിയില്ല. എന്നെ വിളിച്ചില്ല, അങ്ങനെയും തോന്നിയില്ല. കാരണം അത് ഞാൻ വിളിച്ചാലോ, അത് ഓമർ പറഞ്ഞ് വിളിച്ചോണ്ടോ, ഞാനൊന്നും ഉത്തരവാദിയില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാൻ, ഞാൻ ഈ ഫ്ലോർ ഉപയോഗിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ. അല്ല പക്ഷെ അന്ന് അത് കണ്ട സമയത്ത് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്നെങ്കിലും ജെ ബി ജംഗ്ഷനിൽ വരണം. കണ്ടോ, ആ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. ഇപ്പം വിളിച്ചത് ഓമറല്ല, അന്ന് വിളിക്കാതിരുന്ന ഓമറാണ്. അതെ. അപ്പൊ ഈ ഷോ അന്ന് ഈ പറ ജെ ബി ജംഗ്ഷൻ വീണ്ടും 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 കണ്ടു. വീണ്ടും വീണ്ടും കണ്ടപ്പോൾ മനസ്സിലിങ്ങനെ വിഷമം ഇങ്ങനെ വീണ്ടും 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 വർദ്ധിക്കുകയാണ്. അല്ല വിഷമൊന്നും വർദ്ധിച്ചില്ല, ഞാൻ കുറെ വിഷമം കണ്ടിട്ടുണ്ടായിരുന്നു ഈ എപ്പിസോഡ്. അന്നേരം എനിക്ക് ഇതിൽ വരണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ആ ജെ ബി ജംഗ്ഷനൊക്കെ വന്ന ടൈമിൽ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. വീണ്ടും ഷൂട്ടിലേക്ക് പോകാനായിട്ട് അല്ലാടി നിന്നെ എന്താ വിളിക്കായിരുന്നു, ഉമ്മ ചോദിച്ചില്ല. പക്ഷെ ഈ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പുറമേ ഉള്ളവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ അതൊക്കെ, അതാണ് ശരിക്കും എനിക്ക് വിഷമമായത്. ഇപ്പൊ നമ്മള് സോങ് ഇറങ്ങിയപ്പോഴും ഭയങ്കര ഹിറ്റായി നമ്മൾ സന്തോഷിക്കുമ്പോഴും അറിയാത്ത ആളുകൾ നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുമല്ലോ, അതൊക്കെയാണ് ശരിക്കും വിഷമമായിട്ടുള്ളു. അല്ലാതെ വീട്ടുകാർക്കൊന്നും അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഒരുമിച്ച് മൂന്ന് ഓഫർ വന്നാൽ ഏതെടുക്കും? ഒമറിന്റെ അടുത്ത പടത്തിൽ നായിക, വിജയ് സേതുപതിയുടെ നായികയായി തമിഴ് പടം, സൽമാൻ ഖാനൊപ്പം ഹിന്ദി പടം. എനിക്ക് പക്ഷെ അത്ര വിശ്വാസം പോരുന്നില്ല. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ സൽമാൻ ഖാൻ വിളിക്കലല്ല, അമ്മ പറയും ഇതിനോട് അരടി അതൊക്കെ പറയാം, ഇതൊക്കെ പറയണമല്ല കാര്യം. ഇത് ആ സമയത്ത് എന്താ നോക്കി ചെയ്യില്ലേ. അല്ല പക്ഷെ പ്രിയ അങ്ങനെ പറഞ്ഞാലും പ്രിയയുടെ അമ്മ അങ്ങനെ പറയില്ല. എന്തുകൊണ്ടാ പ്രിയക്ക് പറഞ്ഞത്? അല്ല എന്താ വെച്ചാൽ മൊത്തത്തില് ഒരുപാട് ആളുകൾ ഇവരെ ഉപദേശിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്റ്റെൻഡില്ല. അപ്പൊ പിന്നെ നമ്മൾ പോയി കലങ്ങി പോയി. ആ പറഞ്ഞ വാക്കുകളിൽ പലതും അറം പറ്റി, ചിലത് പാഴായി പോയി അല്ലേ. പക്ഷെ ആ ഷോയിലെ ഓരോ വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. ഇത് കാണുമ്പോ നമുക്ക് എന്തോ പോലെ എന്ത് പറ്റി ആകെ ഉള്ളില് ഓർമ്മ ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കരയുക. ചെറിയ എന്തെങ്കിലും പെട്ടെന്ന് വിഷമം വരും.
ഒരുപക്ഷെ നിങ്ങൾക്ക് നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി കൂട്ടിയുള്ള ഒരു അവസരമാണത് സ്വാഭാവികമായിട്ടും. എന്താ കാരണം വെച്ചാല് സമ്മിശ്രമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. നൂറിൻ, ഈ ഈ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വഴക്കൊന്നുമില്ല, എന്നോട് മുമ്പ് അങ്ങനെ വലുതായിട്ട് സംസാരിക്കാറില്ലായിരുന്നു. ഷൂട്ട് ചെയ്തു പോയി, കുറച്ചു പേരൊക്കെയായിട്ട് കമ്പനി ഉണ്ട് വിളിക്കാറുണ്ടല്ലോ. അതല്ലെങ്കിൽ ഇപ്പൊ റോഷന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കളിക്കില്ല എന്നുകൊണ്ടാണ് നൂറിൻ പറഞ്ഞത്. അല്ല, അത് എന്റെ കൂടെ ഇന്റർവ്യൂലൊന്നും ഇരിക്കില്ല, കാരണം എന്നോട് അഭിനയിക്കുമ്പോഴും കുറച്ച് കംഫർട്ടബിൾ കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനായിട്ട് അഭിനയിക്കാൻ കുറച്ച് സിങ്ക് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ ഇന്റർവ്യൂസിനൊന്നും എന്റെ കൂടെ ഇരിക്കില്ല എന്നൊരിത് ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പൊ പിന്നെ ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഡാൻസ് കളിക്കാൻ. പെട്ടെന്ന് അർഹിക്കാത്തത് ഓരോന്ന് കിട്ടുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുള്ള കുട്ടികൾക്ക്. അതെയോ, അതാണോ ഈ സിനിമയിലെ നീതമായ രൂപം? അതാ എനിക്കതാ ഫീൽ ചെയ്തത് അല്ലേ. കാരണം പെട്ടെന്ന് ഒറ്റയടിക്ക് ഇത് ഇതെന്താണ് ഇതിന്റെ പിന്നുള്ള ബുദ്ധിമുട്ട്, ഇതിന്റെ പിന്നുള്ള കഷ്ടപ്പാട് എന്താന്നുള്ളതൊന്നും ഇതാണ് അല്ലേ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇൻഡസ്ട്രിക്ക് പറ്റാത്ത ഒരാളായിട്ട് അവർ മാറുന്നു തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബേസിക്കലി ഞാൻ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളല്ല, അപ്പൊ അതിന്റെ പല പ്രശ്നങ്ങളും എനിക്കുണ്ടാവും. അതായത് ഒരു ഒരു സഹസംവിധായകനോ അങ്ങനെയൊക്കെ പീഡനത്തിലൂടെ വന്നതല്ല. അപ്പൊ അവർക്കൊക്കെ ഓൾറെഡി ഇപ്പോ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടറിന്റെ നല്ല ചീത്ത കേട്ട്, ചീത്ത കേട്ടിട്ടും ഡയറക്ടറിന്റെ അടുത്ത് ചിരിച്ചു നിൽക്കണ ഒക്കെ അറിയാം അവർ. ബേസിക്കലി അതൊക്കെ ഇത് ആയി വന്നു. ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് വന്ന ഡയറക്ടറായി. പിന്നെ ഞാനാണെങ്കിൽ ബി ടെക് കഴിഞ്ഞ് നേരെ ഒരു എന്റെ സ്വന്തം ബിസിനസ്സിലേക്ക് കടന്ന. അപ്പൊ ഞാൻ ആരുടെ കീഴിലും അങ്ങനെ നിന്നിട്ടും ചീത്ത കേട്ടിട്ടും അങ്ങനെ ഇതൊന്നുമില്ല. അപ്പൊ നമുക്ക് എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഹേർട്ട് ആവുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ച പെട്ടെന്ന്, ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ആത്മാർത്ഥത, എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കും, ഞാൻ തിരിച്ചു ഭയങ്കര സ്നേഹം കാണിക്കും. അതുപോലെ എന്തെങ്കിലും ചെറുത് കിട്ടി എനിക്ക് ഭയങ്കര ഹേർട്ട് ആവുകയും ചെയ്തു. സോഷ്യൽ മീഡിയ ഒരു സിനിമയുടെ മാർക്കറ്റിങ്ങിന് ഏറ്റവും അധികം യൂസ് ചെയ്ത ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഒമർ ലുലു. ഈ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും അനുഭവിച്ച ആളാണ് ഒമർ ലുലു. അതിനെപ്പറ്റി താങ്കളുടെ എന്താണ് താങ്കൾക്ക് ഈ പോസിറ്റീവ് റിവ്യൂ ലഭിച്ചപ്പോഴും നെഗറ്റീവ് കിട്ടിയപ്പോഴും താങ്കൾക്ക് തോന്നിയത് എന്താണ്? ഇത് നല്ലതാണോ ഇത് ചീത്തയാണോ എന്താണെന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ട്. ഒമർ മാർക്കറ്റിംഗിൽ ഒരു വിദഗ്ധനാണ്. ഒമർ ആദ്യ ഭീകരമായി മാർക്കറ്റ് ചെയ്തു. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ പാമ്പ് നമ്മൾ പാല് കൊടുത്ത കൈക്ക് തന്നെ കയറി കൊത്തുമെന്നുള്ളൊരു പഴമൊഴി പോലെ ഇതേ മാർക്കറ്റിംഗ് തിരിഞ്ഞ് ഒമറിനെ കൊത്തുകയും ചെയ്തു. കൊത്തിയിട്ടുണ്ട്. കൊത്തിയിട്ടില്ല? കൊത്തിയിട്ടുണ്ട്. കൊത്തിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഞാന് അതായത് ഈ പല മൂവി ക്ലബ്സും ഉണ്ട് ഈ ഫേസ്ബുക്കിൽ ഓരോ കൂട്ടായ്മകള്. അപ്പൊ നമ്മള് ഈ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ ആദ്യം കുറച്ച് തിയേറ്ററിൽ ഇറങ്ങി. അപ്പോ ആ ടൈമില് നമ്മള് പുതിയ കുറെ കുട്ടി ഇതിലെ മൂവി ക്ലബിലെ കുറെ ആളുകളെ പരിചയപ്പെട്ടു. അപ്പൊ അവരൊക്കെ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് അവരെയും തിരിച്ച് സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത് വരും, ഞാൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനി ചെയ്തു. അപ്പൊ നമ്മള് പിന്നെ സെക്കൻഡ് പടം ചങ്സിനായാലും ഇതിലെ കുറെ ആളുകൾ വന്ന്. അപ്പൊ മറ്റവർക്ക് തോന്നിയോ ഇയാളിപ്പോ ഹിറ്റായി കഴിഞ്ഞപ്പോ ഇപ്പൊ മറ്റേ ഗ്രൂപ്പിന്റെ കൂടെയായി, ഞങ്ങളായിട്ട് പഴയതില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ഡിഗ്രേഡ് ചെയ്യണു. അങ്ങനെ കൊറേ ഇതില് പിന്നെ നമ്മൾ എന്തെങ്കിലും തമാശ രൂപത്തിൽ കമന്റ് കൊടുത്താൽ അത് വേറെ ഭയങ്കര വിവാദവും അങ്ങനെ ട്രോളുകളും വരും.